നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം എസ് എഫ് ഐയെ ഇപ്പോൾ പിടിച്ച് താഴെയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ല എന്ന് മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ആണയിട്ട് പറയുകയാണ്. മുൻപ് എം വി ഗോവിന്ദൻ ഡിവൈഎഫ്ഐയെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എ കെ ബാലൻ രംഗത്ത് വന്ന് എസ് എഫ് ഐയെ അങ്ങ് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇടത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐക്കെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങളിലാണ് ഇപ്പോൾ എ കെ ബാലൻ പ്രതികരിച്ചിരിക്കുന്നത്. സംഘടനയിൽ തിരുത്തൽ വേണമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എ കെ ബാലൻ അഭിപ്രായപ്പെട്ടത്. എസ് എഫ് ഐ ഒരിക്കലും സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്നും എ കെ ബാലൻ വ്യക്തമാക്കി. തെറ്റായ പ്രവണതകൾ തിരുത്തേണ്ടത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും എ കെ ബാലൻ ഓർമ്മിപ്പിച്ചു. ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിൽ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിലാണ് എ കെ ബാലന്റെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ എ കെ ബാലൻ എസ് എഫ് ഐയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അത് പിണറായി കിട്ടാണ് വലിയ അടിയാകുന്നത്. കാരണം നിയമസഭയിൽ ഇന്ന് പിണറായി വിജയൻ എസ് എഫ് ഐയെ അങ്ങ് ചേർത്ത് പിടിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. കാരണം എസ് എഫ് ഐ കലാലയങ്ങളിൽ വെറുതെ വളർന്നു വന്ന ഒരു സംഘടനയല്ല എന്നും പടിപടിയായിട്ടായിരുന്നു അവരുടെ വളർച്ചയെന്നും ഇടിമുറികളുടെ രാഷ്ട്രീയമല്ല എസ് എഫ് ഐക്കുള്ളതെന്നും ശക്തമായ സംഘടനയാണ് എസ് എഫ് ഐ എന്നുമൊക്കെയാണ് പിണറായി വിജയൻ താങ്ങി നിർത്തി നിയമസഭയിൽ പറഞ്ഞത്. അതിനുള്ള അടി പ്രതിപക്ഷത്ത് നിന്നും പിണറായിക്ക് ആവോളം കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ പിണറായി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഒന്ന് ഇരുന്നൊന്ന് നിവർന്നപ്പോഴത്തേക്ക് എ കെ ബാലന്റെ പ്രതികരണം വന്നു, എസ് എഫ് ഐ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. എന്റെ പൊന്നു സഖാക്കളെ, നിങ്ങൾ ഈ കാര്യത്തിലെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കുക ഈ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും നിങ്ങളുടെ സംഘടനകളാണോ അല്ലയോ എന്ന്. അവസരത്തിനൊത്ത് ഇവർ തള്ളിപ്പറയും, പിന്നെ ഏറ്റെടുക്കും, വീണ്ടും തള്ളിപ്പറയും, വീണ്ടും എടുത്ത് തോളത്ത് വയ്ക്കും. എന്തായാലും ഇപ്പോൾ എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഈ സംഘടനയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കുണ്ടായതുപോലെയുള്ള ചാപല്യങ്ങൾ എസ് എഫ് ഐയെ മുൻപും ബാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അപ്പോഴെല്ലാം തിരുത്തൽ നടപടികളും നിലപാടുകളും ഉണ്ടായി. ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല എന്നാണ് എ കെ ബാലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണതകൾക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ. അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോക്കം പോകരുത്. എസ് എഫ് ഐയിൽ ഇപ്പോൾ പല വിഭാഗക്കാരുമുണ്ട്. എന്നാൽ സഖാക്കളായ സംഘടനാ പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ സി പി എമ്മിന് കഴിയൂ എന്നും എ കെ ബാലൻ പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തത് ചൂണ്ടിക്കാട്ടിയ എ കെ ബാലൻ പക്ഷേ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ നടന്ന സംഭവത്തിൽ പ്രിൻസിപ്പാളിനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് നിന്ന് അരുതാത്തത് സംഭവിച്ചു എന്നായിരുന്നു എ കെ ബാലന്റെ വിമർശനം. അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ക്യാമ്പസുകളിലെ റാഗിംഗ് തടയാൻ നടപടി ആവശ്യപ്പെട്ടിരുന്ന എസ് എഫ് ഐ തന്നെ ഇത്തരത്തിലൊരു സംഭവത്തിന്റെ ഭാഗമായതോടെ വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിനു പിന്നാലെയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവം നാണക്കേടായത്. എസ് എഫ് ഐ പ്രവർത്തകർ തന്റെ കൈ പിടിച്ച് തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പ്രിൻസിപ്പൽ സുനിൽകുമാറിന്റെ ആരോപണം. എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചുവെന്നാണ് പ്രവർത്തകർ നൽകിയ മറുപടി. ഇതോടെ സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എസ് എഫ് ഐ ഇങ്ങനെ വലിയ വിവാദത്തിന്റെ ചുഴിയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് എ കെ ബാലൻ വന്ന് പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐയും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.